ആ സുഹൃത്തുക്കൾ എല്ലാവർക്കും ടെക് ബീം ചാനലിലേക്ക് സ്വാഗതം. ഇത് ഞാൻ ലിപ്സൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ജിയോ കോളർ ട്യൂണ് എങ്ങനെ മാറ്റാം. അതായത് നമ്മൾ ജിയോ മ്യൂസിക്കിലാണ് സാധാരണയായി ജിയോ കോളർ ട്യൂണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ചില സോങ്സ് നിങ്ങൾക്കറിയാലോ, അത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സെറ്റ് ആസ് കോളർ ട്യൂൺ എന്നുള്ള ഓപ്ഷൻ അവിടെ വരാറില്ല. അത് വേറെ ഒന്നല്ല, അത് കോപ്പി റൈറ്റ് പ്രോബ്ലം ഉള്ളത് കാരണമാണ് അതങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ആ കോളർ ട്യൂൺ നമുക്കെങ്ങനെ എനേബിൾ ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പം ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയിൽ സൂചിപ്പിക്കുന്ന അപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഹെഡിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് താഴെ ഡൗൺലോഡ് ലിങ്ക് കാണാൻ സാധിക്കും. ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഒരു അപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലുണ്ടാവണം. അതായത് ജിയോ മ്യൂസിക് എന്നാണ് അപ്ലിക്കേഷൻ്റെ പേര്. അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇതിൽ എത്രയധികം മ്യൂസിക്കും അതുപോലെ ഓപ്ഷനിൽ ഇത്രയധികം സെറ്റിങ്സും നമുക്ക് കാണാൻ സാധിക്കും. സെറ്റിങ്സിലൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്കാദ്യം നമുക്ക് ജസ്റ്റ് നമ്മുടെ മ്യൂസിക് കോൾ നോക്കാം. കഴിഞ്ഞൊരു സോങ് സെലക്ട് ചെയ്യാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം സെറ്റ് ആസ് ജിയോ ട്യൂൺ എന്നുള്ളൊരു ഓപ്ഷൻ. ഇത് നമുക്ക് അവൈലബിൾ ചെയ്യാം കാരണം ഇത് കോപ്പിറൈറ്റ് ജിയോ മ്യൂസിക്കിന് ഉള്ളതാണ്. ഇവിടെ നമുക്ക് സെറ്റ് ആസ് ജിയോ ട്യൂൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ സോങ് എനേബിൾ ചെയ്യാം. എന്നാൽ ചില സോങ്സ് നമുക്ക് അതിന് ചെയ്യാൻ പറ്റില്ല. ഞാനിവിടെ സോങ് സെർച്ച് ചെയ്യാണ്. ഇൻ ദ നെയിം ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ട് മാർട്ടിൻ ഗാരിക്സിന്റെ ഒരു സോങ് ഞാൻ ഇവിടെ സെർച്ച് ചെയ്ത് നോക്കാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സോങ്ങുകൾ നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല. അതുതന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഈ ഈ ട്യൂണിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കില്ല. ഇവിടെ സെറ്റ് ആസ് ജിയോ ട്യൂൺ എന്നുള്ള ആ ഓപ്ഷൻ അവിടെ എനേബിൾ അല്ല. അപ്പോൾ നമുക്ക് ഈ സോങ് എങ്ങനെ നമുക്ക് എനേബിൾ ചെയ്യാം? ഈ സോങ് അല്ല, നമുക്കിതുപോലത്തെ എനേബിൾ ചെയ്യാൻ പറ്റാത്ത എല്ലാ സോങ്ങും നമുക്ക് എനേബിൾ ചെയ്യാം. അതിനുവേണ്ടി നിങ്ങളുടെ മെസ്സേജിൽ കയറുക. അതിലൊരു പുതിയ മെസ്സേജ് ടൈപ്പ് ചെയ്യാണ് വേണ്ടത്. അത് നമ്മൾ 5 6 7 8 9 നമ്മളൊരു SMS സെൻഡ് ചെയ്യണം. അതിന് നമ്പർ ടൈപ്പ് ചെയ്യുന്ന ശേഷം നമ്മൾ അതിൽ ടെക്സ്റ്റില് നമ്മളിപ്പോൾ സിനിമയിലാണെങ്കിൽ മൂവി എന്ന് ക്യാപിറ്റലിൽ ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ആൽബം ആണെങ്കിൽ ആൽബം എന്നിട്ട് ക്യാപിറ്റലിൽ ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു സിംഗറിൻ്റെ ആണെങ്കിൽ സിംഗർ എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പം ഞാൻ ഇവിടെ ഒരു മ്യൂസിക് ഒരു ആൽബത്തിലെ കാരണം ആൽബം ക്യാപിറ്റൽ എന്ന് എഴുതി സ്പേസ് ഇട്ടു. അതിനുശേഷം ഇങ്ങനെയൊരു ആരോ മാർക്ക് നിങ്ങൾക്ക് ഈ കീബോർഡിൽ കാണാൻ സാധിക്കും. രണ്ട് സൈഡിലുള്ള രണ്ട് ആരോ മാർക്ക് അതിലെ ഇങ്ങനെ ടൈപ്പ് ചെയ്യുക. അതിന് അത് കറക്റ്റായിട്ട് ആ സോങ് ആൽബത്തിൻ്റെ തന്നെ നിങ്ങൾ നെയിം ടൈപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ സെർച്ച് റിസൾട്ടിലെ ആ സോങ് വരില്ല. അപ്പോൾ ഞാൻ ഇവിടെ കറക്റ്റായിട്ട് ആ ക്യാപിറ്റൽ സ്മോൾ ലെറ്ററും കറക്റ്റായിട്ട് തന്നെ ടൈപ്പ് ചെയ്യാണ്. അതിന് ലാസ്റ്റ് ആ ചിഹ്നം ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജിയോ സിമ്മിൽ നിന്ന് വേണം ഈ SMS അയക്കാൻ. അതുപോലെ തന്നെ നിങ്ങൾ SMS അയക്കുക. SMS അയക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ റിസൾട്ട് റീപ്ലൈ വരുന്ന കാണാം. ഇതിൽ ഒന്നാമത്തെ ഓപ്ഷനാണ് ആ സോങ് ഇൻ ദ നെയിം ഓഫ് ലവ്. അപ്പോൾ അത് 1 എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളെ മെസ്സേജിന് റീപ്ലൈ കൊടുക്കുക. ഇപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു തിരിച്ചൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, യു ഹാവ് സെലക്ടഡ് ദ നെയിം ഓഫ് ലവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വീണ്ടും അതിൽ ഇത് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കോളർ ട്യൂണിലും നിങ്ങൾക്ക് ഈ റിംഗ് ട്യൂൺ തന്നെ വേണോ എന്നാണ് ഇതിൽ ചോദിക്കുന്നത്. അപ്പോൾ ഒന്ന് 1 ക്ലിക്ക് ചെയ്തിട്ട് റിപ്ലൈ കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കൺഫർമേഷൻ മെസ്സേജ് നമുക്ക് വന്നിട്ടില്ല, അതിപ്പോൾ തന്നെ വരും. അപ്പോൾ എനിക്ക് ഇങ്ങനെ അറിയേണ്ടിയിരുന്നില്ല എങ്ങനെയാണ് ഈ ജിയോ റിംഗ് ടൂൺ സെറ്റ് ചെയ്യുന്നത്. ഞാൻ സാധാരണ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് നമ്പറിൽ കോൾ ചെയ്തിട്ട് സ്റ്റാർ അടിച്ച് കോപ്പി ചെയ്തതാണ്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. ആ അതിവിടെ വന്നിട്ടുണ്ട് നമ്മുടെ ജിയോ കോളർ ട്യൂൺ സെറ്റായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനുശേഷം ഇവിടെ യെസ് എന്ന് അല്ല ക്യാപിറ്റൽ Y എന്ന് ടൈപ്പ് ചെയ്തിട്ട് റിപ്ലൈ കൊടുക്കണം, എന്നാൽ മാത്രമേ സെറ്റ് ആവുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.
അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും സംശയം നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി തുടർന്നും പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള ഒരു അടിപൊളി ട്രിക്കുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.